നമസ്കാരം, ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ട്രംപ് പുതിയ പദ്ധതികളൊക്കെ ആലോചിച്ച് കൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ആലിസ് വെൽസിനെ കൊണ്ട് പറയിപ്പിച്ച് പാകിസ്ഥാന് കൂടി പിന്തുണ കൊടുക്കാം, അപ്പോൾ ഇന്ത്യയും പിടക്കണ്ട പാകിസ്ഥാനെയും പിടക്കണ്ട എന്നായിരിക്കും ട്രംപ് വിചാരിച്ചിരിക്കുന്നത്. US പണ്ട് സ്ഥിരം ഇന്ത്യയോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ അംബാസഡർമാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതൊരു കുശല ചോദ്യമാണ്. നിങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായിട്ടുള്ള സഹായങ്ങളും വ്യാപാര മേഖലയിൽ വലിയ സഹകരണവുമാണല്ലോ തരുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ സോവിയറ്റുകളെ, അല്ലെങ്കിൽ സോവിയറ്റുകാർക്ക് കൂടുതൽ പിന്തുണ നിങ്ങൾ കൊടുക്കുന്നത്? ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ റഷ്യയുമായി കാത്തു സൂക്ഷിക്കുന്നതെന്ന് അവർ പറയുമായിരുന്നു. അതൊരു തമാശയ്ക്കല്ല അവർ ചോദിക്കുന്നതെന്ന് ഇന്ത്യക്ക് വ്യക്തമാണ്. ഇന്ത്യ റഷ്യയുമായിട്ട് ബാന്ധവമുള്ളതിൻ്റെ കാരണം തിരിച്ച് ഇച്ഛിക്കാതെ, തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ സഹായിക്കാനുള്ള മനസ്സ് റഷ്യയ്ക്കുണ്ട്. ഇന്ത്യ അതിന് തീർച്ചയായും സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അങ്ങനെ ആരുടെയൊന്നും ഓസിന് ഔദാര്യം പറ്റുന്ന രാജ്യമല്ല ഇന്ത്യ എന്ന രാജ്യം. പക്ഷേ റഷ്യ അങ്ങനെ തിരിച്ച് ഇച്ഛിക്കാതെ, തിരിച്ചൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ സഹായിക്കാറുണ്ട്. ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ട് റഷ്യ കൊടുക്കാറുണ്ട്. മാത്രമല്ല, പല കാര്യങ്ങളിലും ധാർമ്മികമായ ഒരു പിന്തുണ റഷ്യ കൊടുക്കാറുണ്ട്. ഒരുപക്ഷേ ഇന്ത്യക്ക് ഒരു പ്രശ്നം വന്നാൽ ആദ്യം സഹായത്തിനെത്തുക റഷ്യയാണെന്നുള്ള ആ ഉറപ്പ് നരേന്ദ്രമോദി എന്നല്ല, ഇനി ഏതൊക്കെ ഭരണാധികാരികൾ മാറി വന്നാലും ഇന്ത്യ കാത്തു സൂക്ഷിക്കും എന്ന വ്യക്തമായ സൂചന USനുണ്ട്. അല്ലെങ്കിൽ അവർക്കതറിയാം. ഡൊണാൾഡ് ട്രംപ് താൽക്കാലികമായി ഇന്ത്യയെ സഹായിച്ചെന്ന് കരുതി സ്ഥിര സുഹൃത്തായ റഷ്യയെ ഇന്ത്യക്ക് അങ്ങനെ മറക്കാൻ കഴിയുമോ? നരേന്ദ്രമോദി റഷ്യയെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ഏറ്റവും പഴയ സുഹൃത്ത് എന്നാണ്. പഴയ സുഹൃത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്, അത് വീഞ്ഞ് പോലെയാണ്. കൂടുന്തോറും, കാലം കൂടുന്തോറും അതിൻ്റെ വീര്യം കൂടും, ആ സൗഹൃദത്തിൻ്റെ ആ മൂർച്ച കൂടും, സൗഹൃദത്തിൻ്റെ ആ ഊഷ്മളത അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഉഭയകക്ഷി ചർച്ചകളൊന്നും വേണ്ട. അങ്ങനെയുള്ള രാജ്യങ്ങൾ തമ്മിൽ എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും സഹോദരൻ എന്തെങ്കിലും പറ്റിയാൽ ഓടി വരുന്ന കൂടപ്പിറപ്പിനെ പോലെ റഷ്യ വരാറുണ്ട്, ഇന്ത്യ തിരിച്ചും സഹായിക്കാറുണ്ട്. അമേരിക്ക ഇന്ത്യയുടെ കൂടപ്പിറപ്പാണെന്ന് ഇന്ത്യ ഒരിടത്തും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്, റഷ്യ ഞങ്ങളുടെ കൂടപ്പിറപ്പ് പോലെയാണ്, ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യുന്നത് അവർ ഒന്നും ഇച്ഛിച്ചുകൊണ്ടല്ല. $11 മില്യൺ നിന്നും $30 മില്യൺ USലേക്കുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പേ ആകണമായിരുന്നു എന്നാണ് വ്ളാഡിവോസ്റ്റോക്കിൽ നരേന്ദ്രമോദി പറഞ്ഞത്. റഷ്യയുമായിട്ട് വ്യാപാര മേഖലയിൽ USന് നൽകുന്ന സഹകരണം പോലും ഇന്ത്യ നൽകിയിട്ടില്ല. പക്ഷേ റഷ്യ സഹായിക്കുന്നുണ്ട്. സ്വന്തം സഹോദരനുമായി പങ്കുവച്ചുകൊണ്ട് നടത്തിയില്ല എന്ന് കരുതി സഹോദരൻ ആകാതിരിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ നയം. പാകിസ്ഥാന് കുഴലൂതുന്ന രാജ്യമല്ല റഷ്യ. യു എൻ സുരക്ഷാ സമിതിയിൽ റഷ്യ ഇന്ത്യയെ പിന്തുണയ്ക്കാൻ ഇന്ത്യ റഷ്യയോട് ചോദിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയം റഷ്യ ഇടപെടാറില്ല. US ഇടപെടാൻ ശ്രമിച്ചു. US ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കാനും ശ്രമിച്ചു. ഒരു രാജ്യത്തിനെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നതുകൂടിയാണ്, സംയമനം പാലിക്കുക എന്നതുകൂടിയാണ്. അത് വർഷങ്ങളായി റഷ്യ കാത്തു സൂക്ഷിക്കുന്നു. അതുകൊണ്ടാണ് സുരക്ഷാ സമിതിയിൽ റഷ്യ പറഞ്ഞത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന്. കശ്മീർ സംസ്ഥാനമായാലും കേന്ദ്രഭരണ പ്രദേശമായാലും അത് കശ്മീരിലെ ജനതയ്ക്കും ഇന്ത്യൻ സർക്കാരിൻ്റെയും വിഷയമാണ്. അത് അവർ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും. അതിൽ പാകിസ്ഥാൻ മുതലക്കണ്ണീരൊഴുക്കേണ്ട കാര്യമില്ല. അവരുടെ ജനങ്ങൾക്ക് വ്യാപാര മേഖലയിൽ നഷ്ടമൊന്നും വരില്ല. എന്തൊരു അധാർമികതയാണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നത്! അതിനൊക്കെ ഇപ്പോൾ ഒരുതരം പിന്തുണ എന്ന രീതിയിൽ FATF അനുമാനങ്ങൾ, അതിൻ്റെ മാനങ്ങൾ, അവരുടെ കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് പാകിസ്ഥാൻ വന്നു എന്ന് ആലിസ് വെൽസ് പറയുമ്പോൾ ഇന്ത്യക്ക് വ്യക്തമായി കഴിഞ്ഞു ട്രംപ് എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് എന്ന്. ഹ്യൂസ്റ്റണിൽ മോദിക്ക് കൈ കൊടുക്കുകയും രാത്രിയിൽ ഇസ്ലാമാബാദിൽ ചെന്ന് ഇമ്രാൻഖാനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ട്രംപിനെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും
പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും രണ്ട് കൈകൾ കൊടുത്ത് ഒരു കൈയും അപ്പുറത്തെ കൈയും കൊടുത്ത് ഒരുമിച്ച് ചേർക്കാമെന്ന് ട്രംപ് വ്യാമോഹിക്കണ്ട. കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച തുടങ്ങിയിട്ട്, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഇത് തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. 2016 ട്രംപ് അധികാരത്തിലെത്തിയത് പാകിസ്ഥാൻ വിഷയം സംസാരിച്ചല്ലോ എന്നാണ് ഇൻസൈഡിന് പറയാനുള്ളത്. പാകിസ്ഥാന്റെ ഔദ്യോഗികമായ നയങ്ങളെയാണ് ഇന്ത്യ എതിർക്കുന്നത്, അല്ലാതെ പാകിസ്ഥാനിലെ ജനങ്ങളെയല്ല. അവരുടെ ജനങ്ങളെ ഹിതം, അവരുടെ ഹിതം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അഹിതം നടക്കാതിരിക്കാൻ തന്നെയാണ് ഇന്ത്യയും ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് അനീതി സംഭവിക്കാതിരിക്കാൻ, നീതി നിഷേധിക്കപ്പെടാതിരിക്കാൻ തന്നെയാണ് ഇന്ത്യ സംസാരിക്കുന്നത്. കശ്മീരിലെ യുവാക്കൾക്ക് പഠിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അരാജകത്വം പാകിസ്ഥാനിലെ തീവ്രവാദികൾ ഇമ്രാൻഖാന്റെ ഔദ്യോഗികമായ പിന്തുണയോടുകൂടി അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പോലും ഇമ്രാൻഖാൻ തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള ഇമ്രാൻഖാന്റെ ഭരണാധികാരികൾ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തെ ജനങ്ങൾ, അവിടെ അധികാരം അതിൻ്റെ പാരമ്യത്തിലിരിക്കുന്നവരൊക്കെ ചെയ്യുന്നതെല്ലാം ഭീകരവിരുദ്ധതയാണെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് US പറഞ്ഞാൽ ഇന്ത്യ അത് സമ്മതിച്ചു കൊടുക്കുമോ? ചൈനയും US ഇനി ഒരുപക്ഷെ പരസ്പരം കൈയിട്ടേക്കാം. US വ്യാപാര മേഖലയിൽ ഒരുപക്ഷെ ചൈന ഒരു സെറ്റിൽമെന്റിലേക്ക് എത്തിയേക്കാം. ഇന്ത്യ പക്ഷേ വ്യക്തമായ നയങ്ങൾ സ്വീകരിക്കാറുണ്ട്. US നിലവിൽ നടത്തുന്ന തെറ്റായ ചില നയങ്ങൾ, ചില പ്രക്ഷോഭങ്ങൾ എല്ലാം പിടിച്ചെടുക്കാനുള്ളൊരു തരം വ്യഗ്രത. ചൈനയായിരുന്നു അവർക്ക് പാരലായിട്ട് ഇതുപോലെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. അതിനെയൊക്കെയാണ് താറടിച്ച് കാണിക്കുന്ന രീതിയിൽ US പ്രസിഡന്റ് ശ്രമിച്ചത്. ഇന്ത്യയെ തകർക്കാനാണ് US രഹസ്യമായി നീക്കം കൂട്ടുന്നതെങ്കിൽ, ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കില്ല, പാകിസ്ഥാനുമായിട്ടുള്ള അവരുടെ രഹസ്യ ബാന്ധവം തുടരാനായിരിക്കാം ശ്രമിക്കുന്നതെങ്കിൽ പോലും, പാകിസ്ഥാനെ അനുകൂലിച്ച് ഇത്തരം നിർണായകപരമായ ഒരു സാഹചര്യത്തിൽ അവർ ഭീകരവിരുദ്ധ പ്രവർത്തികളിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറയാൻ മാത്രം ഒരു എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് US പറഞ്ഞത് എന്ന് വ്യക്തമല്ല. ഹ്യൂസ്റ്റണിൽ നരേന്ദ്രമോദിയോടൊപ്പം ട്രംപ് നിന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഭീകരവിരുദ്ധതയ്ക്കെതിരെ ഇന്ത്യയുമായി കൈകോർക്കുമെന്ന് പറഞ്ഞ അതേ ഡൊണാൾഡ് ട്രംപിൻ്റെ രാജ്യം അല്ലെങ്കിൽ അവിടെ ഭരണത്തിലിരിക്കുന്ന വ്യക്തികളിൽ പ്രമുഖയായ ഒരു വ്യക്തിയായ ഈ പറയുന്ന ആലിസ് വെൽസ് പറഞ്ഞത് നിഷേധിക്കാൻ ട്രംപിന് കഴിയുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ട്രംപിൻ്റെ അറിവോടുകൂടി പുതിയ കരിനീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതൊരു പക്ഷേ ട്രംപ് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ സെൻസിറ്റീവായി ഇന്ത്യ എടുത്തനെ എന്ന് കരുതിയതുകൊണ്ടായിരിക്കാം ട്രംപ് പറയണമെന്നില്ല. അവരുടെ രാജ്യത്തെ വിദേശകാര്യ സെക്രട്ടറിയോ അല്ലെങ്കിൽ പ്രതിരോധ സെക്രട്ടറിയോ പറഞ്ഞാലും മതി, അത് ഒരു സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ്. ഒക്ടോബറിൽ യുദ്ധം നടത്തുമെന്ന് പാകിസ്ഥാന്റെ റെയിൽവേ മന്ത്രി പറഞ്ഞത് സീരിയസ് ആയി തന്നെയാണ് ഇന്ത്യ എടുക്കുന്നത്. അത്തരത്തിൽ യുദ്ധം ചെയ്യാൻ ശ്രമിച്ചാൽ പരാജയപ്പെടുമെന്ന് ഇമ്രാൻഖാൻ തന്നെ സമ്മതിച്ചു എന്ന് കരുതി ഇന്ത്യ റിലാക്സ് ചെയ്തല്ല ഇരിക്കുന്നത്. പാകിസ്ഥാൻ എന്നും ഇന്ത്യക്ക് മേലിലേക്ക് ഒരു വാളോങ്ങി നിൽക്കുകയാണെന്ന് വ്യക്തമായി കൊണ്ട് തന്നെയാണ് ഇന്ത്യ നീങ്ങുന്നത്. അതുകൊണ്ട് US പിന്നിൽ നിന്നും പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ട് ഒരു തരം ശിഖണ്ഡിയുടെ റോള് കളിക്കാൻ, അവിടെ ശിഖണ്ഡിയുടെ പുറകിൽ അർജുനൻ നിൽക്കുന്ന റോള് കളിക്കാൻ ശ്രമിച്ചാൽ അത് വില പോകില്ല എന്നേ ഇൻസൈഡിന് പറയാനുള്ളൂ.